say I... Hello guys, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈസൂർ വെച്ചാണ് ഒതുക്കിയത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ബാംഗ്ലൂരിൽ നിന്ന് പൂനെയിലോട്ട് പോകുന്ന ഹൈവേയുടെ സൈഡിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതാ ബാംഗ്ലൂർ പൂനെ ഹൈവേ ആണ് നമ്മളിവിടെ കാണുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് കുറച്ച് ദൂരം നമ്മൾ ഓടി വന്ന് നമ്മളെ സോളവനോട് ഒതുക്കിയിട്ട് നമ്മൾ ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് കുക്കിംഗ് ആണ്. അതിനുശേഷമാണ് നമ്മൾ യാത്രയും പിന്നെ കിടന്നുറക്കവും കാര്യങ്ങളൊക്കെ. നമ്മൾ യഥാർത്ഥത്തിലേ മാക്സിമം വിട്ട് നോർത്തിൽ പോയി എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ പറഞ്ഞ് നിന്നായിരുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ ഇപ്പം തന്നെ മൂന്നാല് ദിവസമായിട്ട് ബാംഗ്ലൂർ എത്തിയുള്ളൂ കേട്ടോ. നമ്മളിതാ ഇവിടെ കുക്കിങ്ങിനെല്ലാം സെറ്റപ്പ് ആക്കിയതോ നമ്മളെ വിഷ്ണു അനസ്. വിഷ്ണുവിന് നമ്മൾ ഇവിടെ പണി തുടങ്ങി. നല്ല അടിപൊളി ഒരു സൈറ്റിലാണ് നമ്മൾ വണ്ടി ഒതുക്കിയിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു പുളിമരമുണ്ട്. ആ പുളിമരത്തിന്റെ താഴെയായിട്ട് നമ്മൾ കസേരയൊക്കെ ഇട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നു. പുളിയില്ല അവനെ കറിക്കുള്ള പുളിയായി. പുളി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ വിഷ്ണു നമ്മള് കയ്യിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ഉള്ളി അരിയുന്ന പരിപാടിയാണ്. ഉള്ളിയല്ലോ, വെളുത്തുള്ളി. വെളുത്തുള്ളി പിന്നെ ഒരു ജോലി തരാം. ഞാന് ക്യാമറ എടുക്കുന്നോണ്ട് ഞാൻ പണിയൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഇവിടെയൊക്കെ പരാതി കേട്ടോ. അതുകൊണ്ട് ഞാനിനി അരി കഴുകാൻ പോകും. നല്ല വൃത്തിയായിട്ട് കഴുകും. നല്ല വൃത്തിയായിട്ട് നമുക്ക് അരി കഴുകാം കേട്ടോ. അതിനെന്താ അരി കഴുകുന്ന വലിയ പണിയൊന്നും ഇല്ലല്ലോ. അപ്പൊ അരി കഴുകലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അടയ്ക്കാൻ മരമൊക്കെ ഇപ്പൊ ഉണ്ട്. അവിടെ കൊറേ പേര് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കേ നൈസ് ആയിട്ട് അരി ഒന്ന് കഴുകി. നല്ല വൃത്തിയായിട്ട് അരി കഴുകി. വൃത്തിയായിട്ട് കഴുകി. എത്ര വട്ടം കഴുകണത്? രണ്ടു വട്ടം കഴുകിയായി. സാധാരണ മൂന്ന് വട്ടോ. നമുക്ക് വെള്ളമില്ല. നല്ല വേവ് ഉള്ള അരിയല്ലടാ. നല്ല വേവുള്ള അരി. സ്റ്റാറിന് അരിയാ മേടിച്ചേട്ടോ. പക്ഷെ ഭയങ്കര വേവ് കേട്ടോ. കൊറേ ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മള് കുക്കറിലോട്ട് പോയത്. അതെ അതെ. വിഷു വലിയ പെർഫെക്ഷൻ ഒന്നും വേണ്ടാ. ജസ്റ്റ് നമ്മള് ചതച്ചെടുക്കാൻ വേണ്ടിട്ടാ. അതേപോലെ ഞാൻ വേറെ ഞാൻ നീ ഇതൊരു മിനിറ്റ് ഒരു കാര്യം കൂടെ കാണിക്കാനാ. അതേപോലെ നമ്മളെ ഈ അരി കഴിയുന്ന സമയത്ത് നമ്മളിവിടെ നിർത്തിയ സമയത്ത് ഇപ്പോഴത്തെ ഈ കടക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ വേസ്റ്റ് ഒന്നും ഇവിടെ ഇടരുതെന്ന് പറഞ്ഞോ. അതുപോലെ ഞാൻ വേറെ കാര്യങ്ങളെ കാണിക്കാൻ പറ്റുമോ. ഞങ്ങൾ കൊല്ലത്തിന് വരുമ്പോഴേ നമ്മളിതാ ഒരു ഡസ്റ്റ്ബിൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ കണ്ടോ, നമ്മൾ കഴിക്കുന്ന പ്ലാസ്റ്റിക് അതെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇട്ടിരിക്കും. ഇത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഡംപ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൊണ്ടുവന്നു. നമ്മളെല്ലാവരും ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ്. എവിടെയെങ്കിലുമൊക്കെ പോയാലും നമ്മൾ പ്ലാസ്റ്റിക് മാക്സിമം, പ്രത്യേകിച്ച് കാടുകളിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഈ ലോകത്തെ നശിപ്പിക്കുന്നത്. അതെ അതെ. അതുകൊണ്ട് അതൊന്നും ദയവ് ചെയ്ത് ചെയ്യരുത്. അതെ, നമ്മൾ അതെല്ലാം പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ മാസ്ക് ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ഔട്ടർ ഏരിയ ആണ്. ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ടാണ് മാസ്ക് വെക്കാത്തത്. അതെ അതെ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഡസ്റ്റ്ബിൻ ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ നമ്മൾ ആ കുക്കർ എല്ലാം സെറ്റപ്പ് ചെയ്യുവാണ്. നമ്മളിന്ന് പാചകം പെട്ടെന്ന് തുടങ്ങാം. എല്ലാ സാധനങ്ങളെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വണ്ടി ഇവിടെ ആകുമ്പോൾ വലിയ കാറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല അടിപൊളി സൈറ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് അരിയും കഴുകിയിട്ട് പരിപാടി തുടങ്ങാം. അപ്പൊ നമ്മളിവിടെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കുക്കറിനകത്ത് വെച്ചിട്ടോ. പിന്നെ ഇന്ന് നമ്മൾ എന്താ അനസം ഉണ്ടാക്കാൻ പോന്നെ? ഇന്ന് നമ്മൾ ചിക്കൻ കറി. ഏ, ഇന്ന് ഞങ്ങൾ ചിക്കൻ മേടിച്ചു കേട്ടോ. അടിപൊളി. എത്ര? 2 കിലോ ചിക്കൻ മേടിച്ചല്ലേ. ഇതാ ഡസ്റ്റ്ബിന്നിലിട്ട് 2 കിലോ ചിക്കൻ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ചിക്കൻ കറി അനസമോ നമുക്ക് ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കേട്ടോ. എന്നാ പിന്നെ നമുക്ക് ഇന്ന് ചിക്കൻ കറിയിൽ നിന്ന് പൊളിക്കാം. എന്താ ചിക്കൻ കറി തന്നെയല്ലോ, വെറും കറി അല്ലേ? ചിക്കൻ കറി. ചിക്കൻ കറി ഡ്രൈ ആയിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ കറി ആയിട്ട് ഉണ്ടാക്കാം. ഇവൻ ശരിക്കും ഓൾ ഇന്ത്യ പോകുന്ന നമുക്ക് ഇവിടെ നിന്ന് പറത്തി പോവാന്നൊക്കെ പറഞ്ഞ എൻജോയ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഒക്കെ പോവാന്ന് പറഞ്ഞിട്ട് അവസാനം പോകുന്ന വഴിയെല്ലാം കൂടെ നിർത്തി. അല്ല, നിർത്തി വെച്ച് സമയം ഒരുപാട് എടുക്കുന്നല്ലേ. ഞാൻ സാധാരണ അതല്ല ഇപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ. ഞാനിതിനു മുമ്പ് ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോഴേ ഞാന് യഥാർത്ഥം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മള് കുറച്ചും കൂടെ സ്പീഡിൽ പോയിട്ട് നമുക്ക് നോർത്തിൽ എക്സ്പ്ലോർ ചെയ്യാന്നാണ് ഉണ്ടായിരുന്നത്. ബൈക്കിൽ പോകുമ്പോൾ ഞാൻ ഇതിനേക്കാളും ദൂരം ഓടിക്കുകയായിരുന്നു. ഇപ്പൊ സത്യം പറയുമ്പോ കാറിൽ ഇത്ര ദിവസമായിട്ട് ഇങ്ങനെ പറ്റുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം. അതെനിക്കൊന്ന് വിഷ്ണുവിന്റെ കഴിവാണോ അതോ അനസിന്റെ കഴിവാണോ എന്ന് അറിയാൻ പോയാ. തിന്നു കഴിഞ്ഞാൽ അപ്പോഴും ഉറക്കം വരും. ഞാനോ തമ്പേ, ഈ വണ്ടിക്കകത്ത് കിടന്നുറങ്ങാനുള്ള സെറ്റപ്പ് ഉള്ളത് നമുക്ക് ഭക്ഷണം കഴിച്ചാൽ അപ്പോഴേ ഉറക്കം വരും. മറ്റേത് അങ്ങനെയല്ലോ, റൂം കണ്ടുപിടിക്കണ്ടേ എന്നുള്ള ടെൻഷൻ ഉണ്ട്. ഇതിപ്പോ ടെൻഷൻ ഇല്ല, ഭക്ഷണം കഴിച്ചാൽ അപ്പോഴേ ഉറക്കം വരും. ആ വേറെ ആരും കേട്ടോ. അപ്പൊ വിഷ്ണു ഇന്നലെ എനിക്ക് ഞാൻ ഫ്രണ്ടില് ഞാനായിരുന്നു ഇന്നലെ. നമ്മളെ റൊട്ടേഷൻ ആണല്ലോ. ഞാനായിരുന്നു ഇന്നലെ കിടക്കേണ്ടത്. പിന്നെ വിഷ്ണു ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി വയ്യാന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു വീണ്ടും കിടന്നു. ആ
ഇന്ന് ഞാനാണ് ഫ്രണ്ടിൽ കിടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ കുക്കിങ്ങിനോട്ട് അടക്കാം. അനുസരിച്ച് ഉള്ളി അറിയുന്നില്ല, അനുസരിച്ച് ഉള്ളി അറിയില്ല. ഉള്ളിയൊക്കെ അറിയാൻ പോകുന്നുണ്ട് വിഷ്ണുവിന്റെ പരിപാടി ഒന്ന് കഴിയിട്ട്. എന്നിട്ട് നമുക്ക് ഉള്ളി അറിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കാം. അപ്പൊ മച്ചാമാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ചിക്കനൊക്കെ നല്ല കഴുകി ചെറിയ പീസാക്കി വെട്ടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി, അപ്പൊ എല്ലാം കുറച്ചിട്ടാൽ മതി. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല കുറച്ച് കുരുമുളക് പൊടി, എന്നാലേ അതിനൊരു മണവും മയവും എരിവും ഒരു പവറും ഒക്കെ വരുത്തുള്ളൂ. അതിനുശേഷം നമ്മള് കുറച്ച് കുക്കിംഗ് ചാനലായി മാറും. മുളക് പൊടി അതാ ഇനി ട്രാവൽ മാറ്റി ഇനി കുക്കിംഗ് ചാനൽ ഇടേണ്ടി വരുമോ? ഇതെല്ലാം ഒരു കണക്കാണ്. പ്രത്യേകിച്ച് ഒരു ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അങ്ങനെ ഒന്നും ഇല്ല നമ്മുടെ കുക്കിങ്ങില്. അതെ, എന്ത് സന്തോഷം കുക്കിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ. കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം ഒരു കണക്കിനിടണം, അല്ലെങ്കിൽ മല്ലിപ്പൊടിയുടെ ചെവയൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഒരു ഐഡിയ എല്ലാം കിട്ടണം. എന്തോ ഇതാണ് നമ്മുടെ രാജാവ്. എന്തത്? ചിക്കൻ മസാല. രാജാവ് ചിക്കൻ മസാല ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇടുന്നതേ ഉള്ളൂ. ആ ടേസ്റ്റിന് വേണ്ടി ഒരുപാട് ഇട്ട് മതി. അത് ഒരുപാട് ഇടണോ? ആ ഒരു കണക്കിന്. അപ്പൊ ഇനി അടുത്ത ഇടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാധാരണ നമ്മൾ ചിക്കൻ കറിക്ക് ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മസാലയൊക്കെ പൊടിച്ച് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇതിപ്പോൾ നമുക്ക് വേറെ അതിൻ്റെ നിർവാഹം ഇല്ലല്ലോ, നമ്മളത് എടുത്തതുമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്ന് മേടിച്ച ഗരം മസാലയാണ്. അത് ഒരു കുറച്ചിട്ടാൽ മതി. അധികം ഇടരുത്, അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഡൊമിനേറ്റ് ചെയ്തിരിക്കും. അത് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. പിന്നെ ഇടേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില്ലാതെ പറ്റത്തില്ലല്ലോ, ഇതാണല്ലോ ടേസ്റ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. അപ്പം ഇത് നമ്മൾ കുറച്ചങ്ങോട്ട് ഇടുക, അത് ഒരു കണക്കിനിടുക, ബാക്കി നമുക്ക് കറി ഉണ്ടാക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്തിട്ടിടാം. കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറച്ചിടാം. അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പോകണം. വെള്ളം ഒഴിക്കണം. സാധനം എല്ലാം കൂടി ഒന്ന് നമ്മളൊന്ന് വെച്ചിട്ട് അങ്ങോട്ട്, ഒരു വെള്ളം വേണ്ട, വെള്ളം വേണ്ട, ഇതിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യും. ചിക്കൻ കറി സത്യം പറഞ്ഞാൽ പല രീതിയിൽ ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കിയതിന് ശേഷം, എന്ന് വെച്ചാൽ തക്കാളിയും സവാളയൊക്കെ ആയിട്ട് മൂപ്പിച്ചതിന് ശേഷം ചിക്കൻ വേവിച്ചിട്ട് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് വേറൊരു എളുപ്പ വഴി ആയതുകൊണ്ട്, നമ്മളിന്ന് വെക്കുന്നത് കുക്കറിലാണ്. നമ്മൾ അതിനുവേണ്ടി ഒരു കുക്കർ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ചോറ് റെഡിയാവുന്ന സമയത്ത് ഈ മസാല ഇവനകത്ത് അങ്ങ് പിടിക്കും, പേടിച്ച് നമ്മൾ സെറ്റ് ആയിരിക്കും. എന്നിട്ട് രാത്രി നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഗ്രില്ല് ചെയ്യാം. അടിപൊളിയായിരിക്കത്തില്ലേ? ഗ്രില്ലൊക്കെ ചെയ്ത് നിന്റെ ഡെപ്പാൻ കൂത്ത് തമിഴ് രണ്ട് ഡാൻസ് അവിടെ പൊളിക്കാം. ഞാൻ കൊറേ കമന്റ്സ് ഉണ്ട്. എന്തെന്നറിയോ, ഞങ്ങളൊക്കെ നല്ല തിക് ഫ്രണ്ട്സ് ആണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ആരും സ്ട്രേഞ്ചേഴ്സ് അല്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ശരിയാണ്, വീഡിയോസ് കണ്ടപ്പോ ഞാനും മനീഷിനോട് റിക്വസ്റ്റ് ചെയ്തതാണ്. അങ്ങനെ ഒന്നുമില്ല, നിനക്ക് അങ്ങനെ ഉണ്ടാവാ വിഷ്ണു ഈ പറയാം. അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവരുത്, ദയവ് ചെയ്ത് അങ്ങനെ ഉണ്ടാവരുത്. ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഒരേ മനസ്സുള്ളവരാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന നാല് ദിവസവും സത്യം പറഞ്ഞ ഒരു വേവ് ലെങ്ത് ആണ്. ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, എല്ലാരും ഒരേ സ്വഭാവത്തിൽ ഒന്നും ഒരുമിച്ച് പോകുന്ന ആൾക്കാരുണ്ടാവത്തില്ല. പക്ഷേ വിഷ്ണുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും, മനീഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും, ഞങ്ങൾ എല്ലാത്തിലും അഡ്ജസ്റ്റബിൾ ആണ്. എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ പോകുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഇതിനകത്തുണ്ട്. അവൻ സംസാരിക്കും, കാരണം ഇതുവരെ യാതൊരു കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. നമ്മള് കാരണം വെച്ചാൽ യാത്ര ചെയ്യുമ്പോൾ ഒരേ രീതി മനസ്സുള്ളവരുണ്ടെങ്കിലേ യാത്ര കറക്റ്റായിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അത് എനിക്ക് ഇതിന് മുമ്പത്തെ പല യാത്രകളിൽ നിന്നുള്ള അനുഭവങ്ങൾ ഞാൻ പറയണം. എന്തായാലും പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പളവള പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാതെ സത്യം അതൊന്നുമല്ല. ഞാൻ ഒരു രസം, കാരണം എനിക്ക് കേട്ടിയ ഒരു ഇത്, ഞാനത് മനീഷിന് വേണ്ടിയിട്ട് സന്തോഷകരമായിട്ട് നിങ്ങളെ കൂടെയൊക്കെ നിൽക്കുന്നു, അല്ലാതെ വേറൊന്നുമില്ല. വളരെ ഹാപ്പിയായിട്ട് നിൽക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണ്ടേ? അല്ലാതെ നമുക്ക് ഒരു വിഷമം ഉണ്ടെന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുകയോ അല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മൾ വളരെ ഹാപ്പിയാണ്. നിങ്ങളപ്പോൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് മനസ്സിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ അതെ അതെ, ശരിക്കും ഞാൻ കുറച്ച് ഷൈ ടൈപ്പ് ആണ് കേട്ടോ. മാറ്റിയെടുത്തോളാം. അപ്പൊ ഇതൊക്കെയാണ്.
കാര്യങ്ങൾ പിന്നെ വെച്ചാൽ നമ്മൾ ഈ ഒരു ട്രാവൽ നമുക്ക് ഡീസലിന്റെ എക്സ്പെൻസ് ആണ് ട്ടോ ഭയങ്കര കൂടുതൽ നമ്മൾ അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം കാരണം നാളെ വാൻ ലൈഫിൽ തിരിക്കുന്നവർക്കും അതൊരു പ്രയോജനപ്പെടും എങ്ങനെ പോയാലും ഒരു ദിവസം എൻ്റെ ഒരു കണക്ക് പോലെ ഇപ്പം നമ്മൾ 2500-3000 എണ്ണ 2500 ആവറേജ് എണ്ണ അടിക്കുന്നുണ്ട് വണ്ടി കേട്ടോ എനിക്ക് ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു 10 mileage നമ്മളെ സോളമൻ നമുക്ക് തരുന്നുള്ളൂ അത് അത്ര ഉള്ളായിരുന്നു നാട്ടിലും അത്ര ഉള്ളായിരുന്നു ലോങ്ങ് പോകുമ്പം കിട്ടത്തില്ല ഞങ്ങൾ AC അങ്ങനെ വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ ഫുൾ ടൈം ഒന്നും AC ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് എന്തായാലും പാചകം ചെയ്തിട്ട് നമുക്ക് നേരെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പൊ നമ്മളുടെ ഇന്നത്തെ കുക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്ത് നമ്മൾ ചിക്കൻ കറിയും ചോറും കഴിക്കാൻ പോവാണ് വേറൊന്നുമില്ല സൈഡ് ഡിഷ് ഒന്നുമില്ല പിന്നെ ചിക്കൻ കറിയും ചോറ് അടിപൊളിയായിട്ടുണ്ട് നല്ല വലിയ ചോറല്ലേ ഞങ്ങൾ ഈ അരി മേടിച്ചപ്പോ ജയാ റൈസ് എന്ന് പറഞ്ഞ റൈസ് ആയിരുന്നു കേട്ടോ ഭയങ്കര വലിയ ചോറ് കേട്ടോ അതാണ് ഇന്നലെ വേവാ ഇച്ചിരി പാടായിരുന്നു ഒരുപാട് ടൈം എടുത്തത് അതുകൊണ്ട് നമ്മള് കുക്കർ മേടിച്ചത് തന്നെ അരി നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് കഴിച്ചോ കഴിച്ചോ ഞാൻ കഴിക്കാൻ പോട്ടെ എന്റെ ചോറ് അവിടെ ഉണ്ട് പട്ടിക്കും കൂടെ കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മൾ കഴിച്ചോണ്ടിരുന്നപ്പോഴേ രണ്ടുപേര് ഇവിടെ വന്ന് വെയിറ്റിങ്ങിലാണ് കേട്ടോ അവർക്ക് എന്തെങ്കിലും അവർക്കറിയാം ലാസ്റ്റ് നമ്മൾ കൊടുക്കുമെന്ന് അതുകൊണ്ട് അവർക്കും കൂടെ കൊടുക്കണം നമുക്ക് കഴിക്കാമല്ലോ അപ്പം നമുക്ക് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം അപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും വിഷ്ണു മനസ്സിലായി ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അല്ല ഇവിടുന്ന് തിരിഞ്ഞാണ് നമുക്ക് അവിടുന്ന് ഹൈവേയിലോട്ട് കയറാം അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ഇനി നമ്മൾ നേരെ ബാംഗ്ലൂർ പൂനെ ഹൈവേയിലൂടെ കയറിയിട്ട് നമ്മള് മാപ്പ് ഇട്ടിരിക്കുന്ന എവിടെ അറിയോ ജയ്പൂരാണ് കേട്ടോ അതായത് ജയ്പൂർ 1824 ആദ്യമായിട്ടല്ല ഇത്രയും ദൂരം മാപ്പ് ഇടുന്നത് അതാ നമ്മള് ലോങ് അങ്ങ് മാപ്പ് ഇട്ട് അങ്ങ് പോവാണ് ഗൈസ് കേട്ടോ അല്ല വിഷ്ണു അതെ എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു അനസിന്റെ ചിക്കൻ കറിയും ചോറും അനസിന്റെ ചിക്കൻ കറിയും ചോറും അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വെറുതെ ക്യാമറയിലെ പറയണമെന്ന് വേണ്ടി പറയുന്നതല്ല കറക്റ്റ് നല്ല പരുവത്തിലായിരുന്നു ചോറും വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നല്ലേ താങ്ക് യു താങ്ക് യു ചിക്കന്റെ ഫ്ലഷ് നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എനിക്കൊരു ആഗ്രഹം ഉണ്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ദം ബിരിയാണി വെച്ച് കൊടുക്കണം ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അനസ് മോന്റെ ഭാഗം ദം ബിരിയാണി ഉണ്ടാവുന്നില്ല നീ പൈസ വെച്ചുതരും കാശുള്ളപ്പോ ഞാൻ ഇപ്പൊ എന്റെ കാശില്ല ഞാൻ പാവപ്പെട്ട അപ്പൊ നമ്മള് ദം ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തരും കേട്ടോ അതായത് എന്തോ ഗിവ് ആണോ ദം ബിരിയാണി ഇല്ലടാ നമ്മളെല്ലാരും ഇൻവൈറ്റ് ചെയ്യും എന്നിട്ട് നമ്മള് ട്രിപ്പ് ഒക്കെ അതെ അതെ കഴിഞ്ഞിട്ട് നമ്മള് ബിരിയാണി ഉണ്ടാകുന്നതായിരിക്കും അപ്പൊ നമ്മൾ അടിപൊളി ഒരു ഹൈവേയിലെ കൂടെ നമ്മളുടെ സോളമൻ ഇങ്ങനെ കുതിച്ചു പായാണ് ഇപ്പൊ നമ്മൾ AC ഇട്ടിട്ടുണ്ട് കേട്ടോ AC ഇടയ്ക്കൊക്കെ നമ്മൾ ഇടുന്നുണ്ട് AC ഇട്ടിട്ട് പോകുമ്പോ ടയർഡ്നെസ് കുറയുന്ന
കുറയല്ലോ. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ എ സി ഇടുന്നു. പേടി ഉണ്ടായിരുന്നു എ സിയുടെ കാര്യത്തിൽ പണിയുന്ന സമയത്ത്, നമ്മൾ ഈ ലോങ് പോകുമ്പോ എങ്ങനെയായിരുന്നു, പക്ഷെ നല്ല അടിപൊളി കൂളിംഗ്, നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. എ സി കുഴപ്പമൊന്നുമില്ല, നല്ല കൂളിംഗ് ഉണ്ട്. പക്ഷെ എ സിയുടെ മൈലേജ് ഒരു ശകലം കുറയും, ഒരു കിലോമീറ്ററോളം കുറയും. വലിയ വ്യത്യാസം ഒന്നുമല്ല, ഒരു കിലോമീറ്ററിന്റെ വ്യത്യാസം, ഒരു കിലോമീറ്റർ കുറയും. നമ്മളിപ്പോ ഇപ്പൊ ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് നമ്മൾ ഇറങ്ങിട്ടോ. കാരണം നമ്മൾ ജയ്പൂരും ജയ്പൂർ എന്തുവാ മാപ്പ് വിട്ടിട്ട് നമ്മൾ നേരെ വണ്ടി വിടുവാണ്. നമ്മളെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ വൈകുന്നേരം ആയി. യഥാർത്ഥത്തിൽ പറയുകയാണ്, നമ്മൾ ഉച്ചയ്ക്ക് ഒരു രണ്ടരക്ക് തുടങ്ങിയതാണ് നമ്മുടെ കുക്കിങ്ങിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിയതാണ്. വൈകുന്നേരം ആയി ചോറ്, ഉച്ചത്തെ ചോറ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് രാത്രി, ഇന്ന് ഇച്ചിരി നമ്മൾ രാത്രി ഓടും കേട്ടോ. രാത്രി വരെ നമ്മളൊരു 9:30 നമ്മൾ രാത്രി ഓടും. ഹൈവേയിലെ കൂടെ അങ്ങ് ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും നിർത്തി സ്റ്റേ ചെയ്യും. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ. നാളെ നമ്മൾ രാവിലെ തിരിക്കും. അങ്ങനെ കുറച്ച് നേരത്തെ തിരിച്ചിട്ട് നമുക്ക് ഇനി കുറച്ച് ദൂരം കവർ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കാരണം വേറൊന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ഈ ഇവിടെയുള്ള ഏരിയ ഒക്കെ നമുക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ കവർ ചെയ്യാൻ പറ്റും. പക്ഷെ മേളിലുള്ള മഞ്ഞ്, ഹിമാലയത്തിലെ മഞ്ഞൊക്കെ നമുക്ക് കുറച്ചാണ് കഴിഞ്ഞാൽ മിസ്സാവും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ സ്പീഡിൽ പോകാന്ന് വെച്ചാൽ, ഇപ്പം തന്നെ സ്പീഡൊന്നും ആയിട്ടില്ല, വളരെ സ്ലോയിലാണ് പോകുന്നത്. എങ്കിലും ഇനി നമ്മൾ കുറച്ച് സ്പീഡാക്കാൻ പോകണം കേട്ടോ. അപ്പം അല്ലേ, നമ്മൾ ഉടനെ എത്തും, മാക്സിമം കവർ ചെയ്യുക. മഞ്ഞത്തടന്ന് കുളിക്കണം. എങ്ങനെ മഞ്ഞത്തടന്ന്? എങ്കിലും നീ കുറച്ച് അത്ര സ്പീഡിൽ പോണ്ട, വലിയ സ്പീഡൊന്നുമില്ല. 90 90 കാര്യം പഴയ വണ്ടിയല്ല, ഒരു 80 പിടിച്ചാൽ മതി കേട്ടോ. 80 ആണ് നമ്മള് കറക്റ്റ് ഈ വണ്ടിക്ക് ഒരു കൺവെർഷൻ. വേറെ കാര്യമുണ്ട്, ഈ റോഡിൽ പോകുമ്പോഴേ അറിയത്തില്ല. 80 പോകുമ്പോ ഒരു സങ്കടം, സങ്കട. 80 പോകുമ്പോ അറിയത്തില്ല, 80 നമ്മൾ നോക്കുമ്പോ അറിയുന്നത് 80 ആയാലോ, 80 ആയോ എന്ന് വിചാരിക്കും. അതാണ് നമ്മൾ അറിയാം. ഞാൻ ചോദിച്ചത് എന്താ പറയാ, വിഷ്ണു മഞ്ഞത്തെ എങ്ങനെ കുളിക്കണം, നീ എങ്ങനെ കുളിക്കണം? നമ്മളെ ഹിമാലയത്തിൽ വിഷ്ണുവിനെ കൊണ്ട് കൈലി എടുത്ത് പോയിപ്പിക്കുന്നോ. നമ്മുടെ യാത്ര ഇങ്ങനെ പവറായി പവറായി വരുന്നതേ ഉള്ളൂ, ഇനിയും പവറുകൾ ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ. നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഹൈവേ, പണ്ട് ഞാനിതിലൂടെ ബൈക്കിലോ എന്നുള്ള സ്ഥലം. ഇതൊക്കെ നമ്മൾ കാഴ്ചകളിലോട്ട് കടന്നിട്ടില്ലല്ലോ. ഇല്ല, അതെ, കാഴ്ചകളായിട്ടില്ല. നമ്മളിപ്പോ ട്രാവൽ ചെയ്യാണ് സത്യം. അതെ അതെ, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടില്ല. അതെ, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇനിയും പോകണം, ഡെസ്റ്റിനേഷൻ തേടി ഞങ്ങളുടെ. അതുകൊണ്ട് ആരും, നിങ്ങൾ ആരും പരിഭ്രമിക്കരുത്. അതെ അതെ. പിന്നെ ചില ഒരുപാട് ഒരു കമന്റ്, പണ്ട് ഞാൻ എല്ലാ കമന്റ് റിപ്ലൈ ലൈക്ക് കൊടുക്കുമായിരുന്നു. ഇപ്പൊ സത്യം പറ ഒന്നിന് സമയമില്ല. ഞാൻ വീട്ടിൽ തന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ്, 1 ദിവസം മുമ്പാണ് വീട്ടിൽ തന്നെ വിളിച്ചേട്ടോ. ഒന്നിനും കോൾ ചെയ്യാനോ ഒന്നിനും സമയമില്ല. കാരണം നമ്മളിങ്ങനെ വീഡിയോ എടുപ്പും പിന്നെ കുക്കിങ്ങും ഈ രാത്രി കടന്നുള്ള ഈ വണ്ടിക്കകത്ത് ഉറക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു. ഒന്നിനും സമയം കിട്ടുന്നില്ല. അത് സമയം കിട്ടണമെങ്കിൽ 1-2 വീഡിയോ നമുക്കൊരു ബാക്കപ്പ് ആയാൽ മാത്രമേ നമുക്ക് സമയം കിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതിനുള്ള വഴികളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 1-2 വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാനും നല്ല വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനുള്ള വഴികളാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കിങ്ങനെ ഹൈവേയിലെ കൂടെ പോകാം. അതുപോലെ അനസ് ഹൈവേയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുമ്പോഴേ ഞാൻ മാക്സിമം എനിക്ക് മിറർ ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതെ, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ചെയ്യാം, മിറർ നോക്കിയിട്ടിടും. ഓക്കെ ഓക്കെ. അപ്പൊ വൈകുന്നേരം ആയി വരുന്നു കേട്ടോ, സൂര്യാസ്തമയം ഇങ്ങനെ ആയി വരുന്നു. നല്ല അടിപൊളി ഹൈവേ, റോഡ് കേട്ടോ. ഇതുവരെ ടോള് കൊടുത്താലും കുഴപ്പമില്ല. ടോള് നമ്മൾ 1-2 കൊടുത്തു. ആ ടോളിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മൾ ഫാസ്റ്റാഗ് ചെയ്തു കേട്ടോ. ഇത് റീചാർജ് ചെയ്യാനും പറ്റി, എല്ലാം ഓക്കെയാണ് കേട്ടോ. ഫാസ്റ്റാഗ് ഞാൻ ചെയ്തപ്പോൾ 600 രൂപ കൊടുത്തപ്പോൾ 400 രൂപ കിട്ടി. അപ്പൊ അത്രയാണ് നമ്മൾ ഫാസ്റ്റാഗിന് ചെലവാക്കി. ഇനി ബാക്കി നമുക്ക് ഇനി പോകുമ്പോൾ ടോൾ എത്ര കൊടുക്കണം എന്ന് അറിയാൻ പറയാം. കുറെ എടുത്ത് ടോള് കൊടുക്കേണ്ടി വരും. ഹൈവേ ആണല്ലോ, നല്ല സൂപ്പർ ഹൈവേ ആണല്ലോ. നമ്മൾ ഒരുപാട് ടോള് കൊടുക്കേണ്ടി വരും. അതെ അതെ അതെ. അപ്പൊ അനസെ വിട്ടു നോക്കി വണ്ടി. നോക്കി നോക്കി പോട്ടെ. സന്ധ്യയായിട്ട് നമ്മളിങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ പോയിക്കൊണ്ട്, അങ്ങനെ എങ്ങനെ പോയാലും ഒരു 10-80 കിലോമീറ്റർ ഓടിച്ചല്ലോ. എങ്ങനെയുണ്ട് അനുസരിച്ച് ഇവിടുത്തെ റോഡിലെ കൂടെ ഓടിപ്പോയി? റോഡ്
ഒരു സുഖം തന്നെയല്ലേ ഓടിക്കാൻ. പ്രണയ സിദ്ധു വരെ ഓടിച്ചിട്ടില്ലേ കേരളത്തിന് പുറത്തല്ലേ? കേരളത്തിന് പുറത്ത് ഗൾഫിലെ ഓടിക്കാനുണ്ട്. കേരളത്തിന് പുറത്ത് ഗൾഫിലെ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിന് പുറത്ത് നാട്ടിലെ ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. നാട്ടിലെ ഗോവ പോയിട്ടുണ്ട്. ഗോവ. അപ്പൊ എന്നാലും ഇത്രയും ഹൈവ് ഓടിച്ചിട്ടില്ലല്ലോ. ഇത്രയും ഹൈവ് ഓടിക്കുന്നത് ഇപ്പോഴാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ സന്ധ്യയായി വരുന്നു. നമ്മളിങ്ങനെ ഹൈവേയിൽ ഇങ്ങനെ പോയിക്കോട്ടേ ഇരിക്കുന്നു കേട്ടോ. നല്ലൊരു ഫീലാണ് കേട്ടോ, അടിപൊളി ഒരു ഫീലാണ്. അപ്പൊ ഇനി നമുക്ക് ഇനി എന്താ വെച്ചാൽ നമ്മള് പരിപാടി വെച്ചാൽ രാത്രി കുറച്ച് ഓടിക്കുക. ഒരു ഇപ്പൊ സമയം എന്ന് പറയുന്നത് 6:30 ഒരു ഏകദേശം ഒരു 9:00 വരെ ഓടിച്ചിട്ട് നമ്മളെവിടെയെങ്കിലും നിർത്തിയിട്ട് നമ്മള് ബാക്കി ചെറിയ പരിപാടികളുണ്ട്, അടുക്കള പണി, അത് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും കിടന്നുറങ്ങും. അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. ഇപ്പൊ സമയം രാത്രി ആയിട്ടോ, രാത്രി 8:00 8:00 കഴിഞ്ഞു, 9:00 ആയിട്ടോ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഗൂഗിൾ മാപ്പ് സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കാൻ കയറി കേട്ടോ. നമ്മളെ ഞങ്ങളിപ്പോ ഒരു ലൈവ് വന്നായിരുന്നു യൂട്യൂബില്, അനസ് മോൻ അതിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. അല്ലേ, ലൈവ് കണ്ടോണ്ടിരിക്കുക. അതെ അതെ, ഇരുട്ടാണ് കേട്ടോ. അപ്പൊ ലൈവും കണ്ടോണ്ട് ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഇനി അടുത്തെന്താണ് ഞങ്ങളെ പരിപാടി? ഇവിടെ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമ്മള് രാത്രിത്തെ ആഹാരം ഉണ്ടാക്കണം, പിന്നെ കിടന്നുറങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ഒരു വാൻ ലൈഫിന്റെ കുറച്ച് രാത്രി എങ്ങനെ നമ്മൾ കിടക്കുന്ന സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനുള്ള ഒരു സ്ഥലം ഞങ്ങളൊന്ന് കണ്ടുപിടിക്കട്ടെ. ഇനി അധികം ഓടുന്നില്ല കേട്ടോ, ഒരുപാടൊന്നും ഓടിയില്ല. ഇപ്പൊ ഏകദേശം ബാംഗ്ലൂരിൽ നിന്നൊരു 200 കിലോമീറ്റർ ആയിട്ടുള്ളൂ. ഒരു ഇന്നത്തെ ദിവസം ഞങ്ങൾ ഏകദേശം ഒരു 300 കിലോമീറ്റർ ഓടി കാണുന്നു. 300-325 കിലോമീറ്റർ അത്രയൊക്കെ ഓടിയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും കിടക്കാനുള്ള സ്ഥലം നോക്കട്ടെ. കിടക്കാനും കുക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്ഥലം നോക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് സോലാപ്പൂർ പോകുന്ന റൂട്ടിലെത്തി കേട്ടോ. രാത്രി ആയപ്പോഴത്തേക്ക് ചെറിയൊരു തണുപ്പൊക്കെ വന്നു. ഞങ്ങളിപ്പോൾ വണ്ടി നിർത്തിയിട്ട് ഇന്ന് രാത്രിത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പാണ്. നിങ്ങൾക്ക് ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ മൊത്തത്തിൽ കുക്കിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മളെ ഒരു ദിവസം കഴിഞ്ഞ ഒരു ദിവസത്തെ നടന്ന കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നുണ്ടോ. ഇപ്പോഴും കുക്കിങ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഗൈസാ, നമ്മളിതാ നമ്മുടെ സോളമനെ ഇവിടെ ഒതുക്കി കേട്ടോ. സോളമനെ ഒതുക്കി ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ കുക്കിങ്ങിനുള്ള സെറ്റപ്പൊക്കെ നോക്കുകയാണ്. നമ്മുടെ രാത്രിത്തെ പരിപാടിയാണ്. നമ്മൾ മാക്സിമം ചിലവ് കുറക്കാൻ വേണ്ടി എല്ലാ 3 നേരവും നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇവിടെ അനസ് മോനും ഇവിടെ ഭയങ്കര സംസാരത്തിലാണ്. അനസ് മോനും വിഷ്ണുവും കൂടെ ഇവിടെ കുക്കിങ് ചെയ്യാൻ പോകണം. എന്തുവാണ് പരിപാടി? എന്താ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്? ചിക്കേ ഇച്ചിരി ഓവറാണല്ലോ രണ്ടു കൂടെ. ചിക്കൻ ഫ്രൈ വേറെ എന്തോ ഉണ്ടാക്കാനാ. ചിക്കൻ ഫ്രൈ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് മേടിച്ചതിന്റെ ബാക്കിയുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ ഫ്രൈയും ഒരു ചോറും അവിടെ ഇച്ചിരി ദഹി കിട്ടും. ദഹി തൈര് ആരൊക്കെ ആയിട്ട് മിക്സ് ചെയ്താൽ കൂടെ ചലമ്പൻ ഫുഡ്. ഓക്കേ, ചിലമ്പ ഫുഡ് ഉണ്ടാക്കാൻ പോണേ. ഇത് നമ്മുടെ ഹൈവേ ആണ്. അപ്പുറത്ത് ധാബ ഉണ്ട് കേട്ടോ. ഇവിടെ ലോറി കിടക്കുന്നത് കാണാൻ. ഈ ലോറിയുടെ അപ്പുറത്ത് ധാബ ഉണ്ട്. നമ്മൾ അവിടെയായിട്ട് ധാബ ഉണ്ട് കേട്ടോ. അപ്പോൾ ധാബയിൽ നിന്ന് നമ്മൾ ദഹി വേടിക്കാന്ന് പറഞ്ഞു. അത് പിന്നത്തെ കാര്യം. പിന്നെ നമ്മളിവിടെ കസേരയൊക്കെ സെറ്റ് ചെയ്തു. ഇതൊക്കെയാണ് നമ്മുടെ രാത്രിത്തെ പരിപാടി കേട്ടോ. നമ്മളിനി കുക്ക് ചെയ്ത് എല്ലാം ഉണ്ടാക്കാൻ പോകണം. മൊത്തത്തിൽ ഇന്നത്തെ കുക്കിംഗ് ആണ്. നമ്മളെ സോളമൻ നല്ല ഭംഗിയായിട്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. രാത്രി ആയാലും നല്ല തിളക്കത്തിൽ ഇങ്ങനെ കിടപ്പുണ്ട്. പിന്നെ സോളമൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. എന്തൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്, അങ്ങനെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. അതെന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ കുക്കിംഗ് തുടങ്ങുകയാണ്. ഈ അനസ് പോലെ ഇത്രയും ഇൻട്രസ്റ്റ് എന്താണെന്നറിയാൻ പറ്റും ഈ കുക്കിങ്ങിൽ. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചാടി പോയി. ആദ്യം ഗ്യാസ് ഓൺ ചെയ്യും. ഗ്യാസ് അകത്തു നിന്ന് ഓൺ ചെയ്തിട്ട് ഇവിടെ കത്തത്തുള്ളൂ കേട്ടോ. ചെയ്തോ? അപ്പൊ കത്തിച്ചോ. എല്ലാം ഓക്കെ. അപ്പൊ ഐശ്വര്യമായിട്ട് കത്തിച്ചിട്ട് നമുക്ക് രാത്രിത്തെ ഫുഡ് കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യാനാ പരിപാടി. നമുക്ക് അവിടെ ഒന്ന് പോയി ചോദിക്കണം അല്ലേ, കിടക്കാനുള്ള അവിടെ കിടന്നോട്ടേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ദാബയുടെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ കിടന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോയി കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അവർ രണ്ടുപേരും കൂടെ കുക്കിങ് ചെയ്യുവാണെങ്കിൽ ഞാനും പോയി അവരെ സഹായിക്കണം. പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ടോ ഇവിടെ? എല്ലാം വായിച്ചിരിക്കുന്നതും എല്ലാം ബെഡെല്ലാം നമുക്കൊന്ന് മറിക്കണം. പിന്നെ വണ്ടി ഇപ്പം റോഡിൻ്റെ ചേർന്നൊന്നുമല്ല കിടക്കുന്നത്, റോഡുമായിട്ടൊക്കെ ഒരുപാട് ഡിസ്റ്റൻസിൽ തന്നെയാണ് വണ്ടി കിടക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുക്കിങ്ങിലോട്ട് കടന്നിട്ട് രാത്രിയിലത്തെ ആഹാരം ഉണ്ടാക്കാം. അപ്പം എന്താണ് ഉണ്ടാക്കുന്നത്? റെഡിയായോ? നമ്മൾ മസാല ഇട്ടുകൊണ്ടിരിക്കുക. മസാല ഇട്ടിരിക്കട്ടോ. നമ്മൾ ബാക്കി വെച്ചിരുന്ന ചിക്കൻ ആട്ടോ, കഴിഞ്ഞ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വെച്ച ചിക്കൻ മസാല ഇട്ട് പൊരിക്കാൻ പോകും അല്ലേ. നമ്മൾ ഫ്രൈ ചെയ്യാം. വാവ്, നമ്മുടെ ചിക്കൻ ഇവിടെ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ ഇപ്പോൾ ഫുഡടിയാണ് മെയിൻ നടക്കുന്നത്. വണ്ടി ഓട്ടിപ്പോൾ കുറച്ചേ നടക്കത്തുള്ളൂ, ഫുഡടിയാണ് മെയിനായിട്ട് നടക്കുന്നത് അല്ലേ. ഇതെന്താ നമ്മളിപ്പോൾ പോയി കട തൈര് മേടിച്ചു? തൈര് ചിക്കനകത്ത് വയ്ക്കുമോ നീ? ഇല്ലല്ലേ. ആ ഞാൻ പേരിച്ചിട്ട് തൈര് മേടിച്ചെന്താ നമുക്ക് മറ്റേ ഇതാക്കാനാണോ? കറിയില്ലല്ലോ. കറിയില്ലാത്തതുകൊണ്ടാ
കറി ഇല്ല, നമ്മുടെ ചോറും ചിക്കനേ ഉള്ളൂ കേട്ടോ. ചെറുതായിട്ടൊരു ആ ഓക്കെ, അപ്പൊ അതും അവൻ ഉണ്ടാക്കി തരും, എന്നിട്ട് അതും കൂടെ കഴിക്കാം. അപ്പൊ ഗൈസ് ദാ ഇവിടെ ചോറ് വിളമ്പലൊക്കെ ആയിട്ടുണ്ട്. ദാ നമ്മളെ രാത്രിത്തെ ചോറ് നമ്മളെ ഷെഫ് അനസ് മോൻ ഉണ്ടാക്കി. പിന്നെ ഉണ്ടാക്കിയതാ തൈര് വെച്ചുള്ള എന്തായാലും പറ കിച്ചടിയാ. അല്ലല്ല, ഇത് നമ്മളൊരു സാലഡ് രൂപത്തിൽ ജസ്റ്റ് സാലഡ് രൂപത്തിൽ ഉണ്ടാക്കിയ തൈരും, പിന്നെ നമ്മളിതാ ചിക്കൻ പൊരിച്ചത്, പിന്നെ ചോറ് എല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ആട്ടോ, അവനെ പൊക്കി പറയുന്നല്ല, അത് ഉള്ളതാണ് ഉള്ളതാണ്. അപ്പൊ വിഷു കഴിക്കല്ലേ, നമുക്കിന്ന് പെട്ടെന്ന് ആ ഫുഡും കഴിച്ചിട്ട് നമുക്കിനി കിടക്കാം. ഫുഡ് കഴിക്കുന്നതിനെ കാണിക്കണ്ടല്ലോ, നമ്മളങ്ങ് പെട്ടെന്ന് കഴിക്കാം. നല്ല വിശപ്പുണ്ട്, വീഡിയോ എടുത്തോണ്ടിരുന്നാൽ വിശന്നിട്ട് വയ്യ. നമ്മളിതാ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്നും നമ്മളിതാ ഈ എന്റെ ബാഗിൽ കാണുന്നുണ്ടോ, ഇതാ എന്റെ ബാഗിൽ ഇവിടെ ഒരു ധാബയുണ്ടോ, അവരുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ടോ, അവരുടെ അടുത്ത് അനുവാദം ചോദിച്ചിട്ട് അവർ പറഞ്ഞു വണ്ടി ഇവിടെ ഇട്ടോ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്ന് രാത്രി ഞാനും അല്ലേഷു ഇന്ന് രാത്രി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോകണല്ലേ. നല്ല തണുപ്പുണ്ടല്ലോ, നല്ല തണുപ്പ് വെച്ചാൽ നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം തണുപ്പുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോകുന്ന തോറും തണുപ്പ് കൂടിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അനസ് മോൻ വണ്ടിയും കൊണ്ടുവരുന്നുണ്ട്, നമുക്ക് ഇവിടെ ഒതുക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. നമ്മളെ ഇന്നത്തെ സ്റ്റേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ആ വരട്ടെ വരട്ടെ. അപ്പം നമ്മളിതാ നമ്മുടെ സോളമനെ ഇവിടെ ഇന്ന് കിടക്കാൻ വേണ്ടി സെറ്റപ്പ് ആക്കുവാണ് കേട്ടോ. അപ്പോൾ അതാണോ ഇവിടെ നമ്മൾ വർക്ക് ചെയ്ത്, നമ്മളടുത്ത് ചോദിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മളിതാ ലൈറ്റും നമ്മൾ ബെഡെല്ലാം സെറ്റ് ചെയ്തു കേട്ടോ, അകത്ത് ലൈറ്റ് ഇട്ടിയാണ്. നമ്മൾ ബെഡെല്ലാം സെറ്റ് ചെയ്തതാണ്, ഇവിടെ അപ്പുറത്തെ ധാബയാണ് അതിനടുത്ത് നമ്മൾ വണ്ടി നോക്കി. ഇവിടെ കുഴപ്പമൊന്നുമില്ല, അവരിവിടെ രാത്രി 2-3 മണി വരെ കടയുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ റോഡ് സൈഡിൽ ഒതുക്കിയിട്ട് എല്ലാം ഓക്കെ അല്ലേ, ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ അടിപൊളി ഉറക്കം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് കിടന്നാൽ നമ്മൾ സുഖമായിട്ട് ഉറങ്ങും, അത് വേറെ കാര്യം അല്ലേ. സെറ്റായില്ലേ, രാവിലെ നമുക്ക് വിടണം. അത് ഇനിയിപ്പം താമസിക്കേണ്ട, നീ എന്തായാലും ബാഗിലോട്ട് കയറിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പത്തെ ഒരു 3-4 ദിവസമായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം മേളോട്ട് കയറിയിട്ടേ നമുക്ക് എന്ത് ഞങ്ങളെ ചെയ്യുന്ന എന്താ ഗൈസ്, നമ്മളിതേകത്ത് കയറിയിട്ട് കിടന്നതിന് ശേഷമേ ഈ ഒരു സംഭവം ഇല്ലേ, അത് നമ്മളെ വിൻഡോയ്ക്കകത്ത് വയ്ക്കുന്നത് അതങ്ങ് വെക്കട്ടെ. അല്ലാതെ നമുക്ക് കർട്ടനും കാര്യങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ തന്നെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കുന്നുണ്ട്. പിന്നെ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കിനകത്ത് ആൾക്കാരുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അതെന്തെന്ന് വെച്ചാൽ മൊത്തം മഞ്ഞായിട്ടേ, ഗ്ലാസ് എല്ലാം അങ്ങ് മൂടിയിരിക്കും കേട്ടോ, പിന്നെ ഒന്നും കാണാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. അപ്പം ഞാനും അകത്തോട്ട് കയറി കിടക്കാൻ പോവാണ്. അപ്പം ഗൈസ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേര് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തേര് ഫോളോ ചെയ്യുക. പിന്നെ